ഒൻപത് ഇനങ്ങളാണ് ഇത്തവണത്തെ ജലോത്സവത്തിനുള്ളത്. ഒൻപത് ഇനങ്ങളിൽ മത്സരിക്കുന്ന ആകെ 72 വള്ളങ്ങളാണ്. അതിൽ 19 ചുണ്ടൻ വള്ളങ്ങൾ, അതിൽ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളെല്ലാം ഇപ്പോൾ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ചെറുവള്ളങ്ങൾ എന്ന് പറയുമ്പോൾ വെപ്പ് ഓടി വള്ളങ്ങളും അതുപോലെ ചുരുളൻ വള്ളവും തെക്കനോടി വിഭാഗം, സ്ത്രീകൾ തുഴയുന്ന തെക്കനോടി വിഭാഗങ്ങളാണ്. അതിൽ തന്നെ വെപ്പ് എയും ബിയും ഗ്രേഡുകളുണ്ട്. അതുപോലെ മറ്റു വള്ളങ്ങളിലും എയും ബിയും സിയും ഗ്രേഡുകളുണ്ട്. അങ്ങനെ 9 ഇനങ്ങൾ ആണ് മത്സരിക്കുന്നത്. ഈ 9 ഇനം മത്സരങ്ങളിലാണ് ഈ തരങ്ങളുള്ള വള്ളങ്ങൾ മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ തന്നെയാണ്. ചുണ്ടനുകൾക്ക് ആരാധകരുണ്ട്. നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോകുമ്പോൾ വിതിൻ, അവിടെ ആനകൾക്കുണ്ടല്ലോ ആരാധകർ. ആനകൾക്കുള്ള ആരാധകർ പോലെ തന്നെയാണ് ഇവിടെ ചുണ്ടനുകൾക്കുള്ള ആരാധകർ. അതുപോലെ തന്നെയാണ് ഇവിടെ ബോട്ട് ക്ലബ്ബുകൾക്കുള്ള ആരാധകർ. യു ബി സി കൈനഗിരി എന്നൊക്കെ പറഞ്ഞാൽ ചോര തിളക്കുന്ന ആളുകളുണ്ട്. ജവഹർ തായങ്കരി എന്നൊക്കെ പറഞ്ഞാൽ ചോര തിളക്കുന്ന ആളുകളുണ്ട്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ചോര തിളക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ നാടിൻ്റെ വീറും വാശിയും എല്ലാം ഏറ്റുപിടിച്ച് രക്തത്തിൽ അലിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യരുടെ നാടാണ് കുട്ടനാട് ആലപ്പുഴയും. അതുകൊണ്ട് അത്തരം ആളുകളുടെ വീറും വാശിയും നമ്മൾ ഈ ഓളപ്പരപ്പിൽ കാണുകയാണ്. വിതിൻ പറഞ്ഞതുപോലെ ശനിയാഴ്ച ഇങ്ങനെ മത്സരിച്ച് ശക്തമായ മത്സരം കാഴ്ചവെച്ച് ഞായറാഴ്ച തോളോട് തോൾ ചേർന്ന് തിങ്കളാഴ്ച പണിക്ക് പോകുന്ന മനുഷ്യരുടെ ഒരു നാടാണ്. സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന, തിങ്ങിപ്പാർക്കുന്ന കുട്ടനാടിൻ്റെ ഉൾഗ്രാമങ്ങളിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരാണ് ഈ ജലമേളയുടെ സൗന്ദര്യം. അവരുടെ ഒത്തൊരുമയാണ് ഈ ജലമേളയുടെ സൗന്ദര്യം. അവർ കാഴ്ചവെക്കുന്ന വീറും വാശിയുമാണ് ഈ മത്സരത്തിൻ്റെ സൗന്ദര്യം. വിതിന് സൂചിപ്പിച്ചതുപോലെ നേരത്തെ വള്ളങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു സൗന്ദര്യം കുറവായിരുന്നു. ഒരു പക്ഷേ അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, വള്ളങ്ങളെല്ലാം നിറങ്ങൾ പൂശി, മാലകൾ അണിയിച്ച്, വള്ളങ്ങളുടെ പേരുകൾ പോലും ഇപ്പോഴും നമുക്ക് കാണാം. അവിടെ നെടുമുടി പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്ത് വള്ളപ്പുരയിൽ നടുഭാഗം ചുണ്ടനുണ്ട്. അന്ന് നെഹ്റു കയറിയ ആദ്യത്തെ നടുഭാഗം ചുണ്ടൻ. ആ നടുഭാഗം ചുണ്ടൊക്കെ മരത്തിൻ്റെ നിറം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ചുണ്ടനുകൾക്കെല്ലാം നിറങ്ങൾ അടിച്ചിട്ടുണ്ട്, ജേഴ്സികൾക്കുണ്ട്. അപ്പോൾ ഒരു വർണ്ണ കുടമാറ്റം നമ്മൾ തൃശ്ശൂർ പൂരത്തിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഒരു വർണ്ണ വിസ്മയമാണ് ഈ ഓളപ്പരപ്പിൽ, ഈ പുന്നമട കായലിൽ കാണുന്നത്. ഈ വേമ്പനാട് കായലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, കുമരകത്തും അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ ഉൾഭാഗങ്ങളിലും, ഇവിടെ ആലപ്പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തും, ഇത് നേരെ അങ്ങോട്ട് പോയാൽ കൊല്ലത്തെല്ലാം തന്നെ പലതരത്തിലുള്ള ജലമേളകളുണ്ട്. പമ്പയാറ്റിൽ ജലമേളയുണ്ട്, അതുപോലെ തന്നെ എടത്വ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ ദേശങ്ങളും ഓരോ തരത്തിലുള്ള മേളകൾ കൊണ്ടാടുന്നു. അവിടെ ചെറുതും വലുതുമായ മത്സരങ്ങൾ നടക്കുന്നു. ആ മത്സരങ്ങളെല്ലാം അവർക്ക് പ്രിയപ്പെട്ടതാണ്. രാവിലെ വഞ്ചിപ്പാട്ട് മത്സരത്തിന് വന്ന കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു. അവർ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ സമയമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രോഫി, അവിടെ മത്സരമുണ്ട്, അങ്ങോട്ട് പോകണം, അതിനുള്ള തയ്യാറെടുപ്പുകളുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഓരോ ദേശത്തിനും ഓരോ കഥകൾ പറയാനുണ്ട്. അവരുടെ നാടിൻ്റെ വൈകാരികമായ, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് വള്ളംകളി. ആ വള്ളംകളി അവർ കാഴ്ചവെക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പുന്നമടക്കായലിൻ്റെ ഇരുകരകളിലും ഇങ്ങനെ ആളുകൾ തിങ്ങി നിറഞ്ഞ് കാണുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടൊരു വള്ളം കാണുമ്പോൾ എനിക്കൊരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, നമ്മൾ ഈ പ്രധാനപ്പെട്ട ക്ലബ്ബുകളെല്ലാം ഇവിടേക്ക് വരുന്നുണ്ട്. അതിൽ ശക്തമായ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുന്ന ഒരു 5-6 ക്ലബ്ബുണ്ട്. ഇപ്പോൾ ഈ കടന്നു പോകുന്ന കൈപ്രം SJBC ക്ലബ്ബ് ഈ വള്ളത്തിൽ നിൽക്കുന്ന ആളുകൾ, അത് ഈ വള്ളത്തിൻ്റെ പഴക്കമൊക്കെ കൊണ്ട് അത് കുറച്ച് ജീർണാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിൽക്കുന്ന താളക്കാരെയും തുഴച്ചിൽക്കാരെയും ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതൊന്നും പുതിയ തലമുറയിലുള്ള ആളുകളല്ല. ഇതൊക്കെ ഒരു കാലത്ത്, അവരുടെ ആയ കാലത്ത് അവർ ശക്തമായി തുഴഞ്ഞിരുന്ന ആളുകളാണ്. അവരെല്ലാം വള്ളംകളി രംഗത്ത് നിന്ന് വിട്ടുപോകാൻ പഠിക്കാതെ, എന്നാൽ പുതിയ തലമുറയുടെ കരുത്തിനൊപ്പം ചേരാൻ കഴിയാതെ വരുന്നത് കൊണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് മറ്റൊരു വള്ളം എടുത്ത് കളിക്കുകയാണ്. കാരണം ആവേശമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വള്ളത്തിലുള്ള അമരക്കാൽ, അതിനകത്തെ ഇടിക്കുന്ന ഷാജി പഴയമടവും തങ്കച്ചൻ കളപ്പുരകളൊക്കെ, ഈ ആളുകളൊക്കെ ഒരു കാലത്ത് പഴയ ഇപ്പോൾ ഈ തറവള്ളങ്ങളുടെയും കെട്ടുവള്ളങ്ങളുടെയും ഒക്കെ മത്സരങ്ങളുണ്ട്. പക്ഷെ കെട്ടുവള്ളങ്ങളൊന്നും പുതുതായി ഉണ്ടാകുന്നില്ല.